ഫഹദ് ഫാസിൽ ടൈറ്റിൽ റോളിൽ എത്തുന്ന സിനിമയാണ് മഹേഷിന്റെ പ്രതികാരം. ഈ സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത് ദിലീഷ് പോത്തൻ ആണ്. ശ്യാം പുഷ്കരൻ ആണ് ഇതിന്റെ കഥ എഴുതിയിരിക്കുന്നത്. അനുശ്രീ ആണ് ഫീമെയിൽ ലീഡിൽ എത്തുന്നത്. മഹേഷിന്റെ പ്രതികാരം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ആഷിഖ് അബു ആണ്, ഒ പി എം ഡ്രീം മെൽ സിനിമാസിന്റെ ബാനറിൽ. ഈ സിനിമയുടെ കഥ എന്ന് പറയുന്നത് മഹേഷ് എന്ന ചെറുപ്പക്കാരനെ കുറിച്ചാണ്. ഒരു ഹാപ്പി ഗോ ലക്കി ആയിട്ടുള്ള യങ് മാൻ ആണ് മഹേഷ്. ഇടുക്കിയാണ് താമസം. പ്രൊഫഷൻ വൈസ് ഒരു ഫോട്ടോഗ്രാഫർ ആണ് മഹേഷ്. അതോടൊപ്പം തന്നെ ഭാവന സ്റ്റുഡിയോ എന്ന പേരുള്ള ഒരു സ്റ്റുഡിയോയും ഓൺ ചെയ്യുന്നുണ്ട്. ചുറ്റുവട്ടത്തുള്ള ആളുകളും സുഹൃത്തുക്കളും ഒക്കെ സ്നേഹത്തോടെ മഹേഷിനെ മഹേഷ് ഭാവന എന്നാണ് വിളിക്കുന്നത്. ബാല്യകാല സുഹൃത്തായ സൗമ്യയുമായിട്ട് മഹേഷ് പ്രണയത്തിലാവുന്നു. പക്ഷേ മഹേഷിന്റെ ജീവിതത്തിൽ ഒരുപാട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇൻസിഡൻസ് ഉണ്ടാകുകയും സൗമ്യയും മഹേഷും തമ്മിൽ അകലുകയും അതിനുശേഷം ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുകയും ചെയ്യുന്നതാണ് ഈ കഥയുടെ പ്ലോട്ട്. ഇതിനിടയ്ക്ക് മഹേഷിന് ഒരു ചെറിയ പ്രതികാരം ഉണ്ടാകുകയും ചെയ്യുന്നു. ആ പ്രതികാരം വീട്ടുന്നതും കൂടെയാണ് കഥയുടെ മേജർ കണ്ടന്റ് എന്ന് പറയുന്നത്. ഇതിലെ കാസ്റ്റിനെയും പെർഫോമൻസിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഫഹദ് ഫാസിലിൻ്റെ ഒരു കംബാക്ക് തന്നെയാണ് ഈ സിനിമ എന്ന് വേണം പറയാനായിട്ട്. എക്സലന്റ് പെർഫോമൻസ് ആണ് ഫഹദ് കാഴ്ചവെച്ചിരിക്കുന്നത് മഹേഷ് എന്ന ക്യാരക്ടറിലൂടെ. സൗമ്യയായിട്ടെത്തിയ അനുശ്രീയും വളരെ ഭംഗിയായിട്ട് തന്നെ തൻ്റെ ക്യാരക്ടർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ സൗബിൻ ഷാഹിർ ക്രിസ്പിൻ എന്ന ക്യാരക്ടർ വളരെ ഭംഗിയായിട്ടും എല്ലാവരെയും ആസ്വദിപ്പിക്കുന്ന തരത്തിലും അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ദിലീഷ് പോത്തനും ജാഫർ എടുക്കിയും അലൻസിയറിലെയും അപർണ ബാലമുരളിയും എല്ലാവരും അവരുടേതായിട്ടുള്ള റോൾസ് പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. ആക്ടർ ദിലീഷ് പോത്തൻ ഒരു ഫാന്റാസ്റ്റിക് ഡയറക്ടോറിയൽ ഡെബ്യൂ ആണ് മഹേഷിന്റെ പ്രതികാരത്തിലൂടെ ചെയ്തിരിക്കുന്നത്. ശ്യാം പുഷ്കറിന്റെ വെൽ റിട്ടൺ സ്ക്രിപ്റ്റ് നന്നായി തന്നെ ദിലീഷ് പോത്തൻ യൂസ് ചെയ്തിട്ടുണ്ട്. നർമ്മവും റൊമാൻസും ഇമോഷണൽ എലമെന്റ്സും ഒക്കെ ഈക്വലി ചേർത്ത് ഒരു ലൈറ്റ് ഹാർട്ടഡ് ബ്യൂട്ടിഫുൾ മൂവിയാണ് മഹേഷിന്റെ പ്രതികാരം. സെക്കൻഡ് ഹാഫിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയൊരു സ്ലോ പേസ് ഫീൽ ചെയ്യുമെങ്കിലും വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ് ആണ് ഈ സിനിമയ്ക്കുള്ളത്. ഷൈജു ഖാലിദിന്റെ സിനിമറ്റോഗ്രഫി ഇസ് ബ്രില്യൻറ്റ്. ഇടുക്കിയുടെ ഭംഗി പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇതിലെ എല്ലാ ഫ്രെയിംസിലും ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് എന്ന് വേണം പറയാനായിട്ട്. സൈജു ശ്രീധറിന്റെ എഡിറ്റിംഗും പെർഫെക്റ്റ് ആണ്. സമീര സനീഷിന്റെ കോസ്റ്റ്യൂമിനും ഒരു സ്പെഷ്യൽ മെൻഷൻ ലഭിക്കേണ്ടതാണ്. ഈ സിനിമ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. പിന്നെ ബിജിബാലിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കും ഫാബുലസ് ആയിട്ട് തന്നെ ഈ സിനിമയോട് ഇണങ്ങിച്ചേർന്നതാണ്. എല്ലാ പാട്ടുകളും എക്സെപ്ഷണലി ബ്യൂട്ടിഫുൾ ആണ്, സ്പെഷ്യലി ഇടുക്കി സോങ്. ഈ സിനിമയിലെ പാട്ടുകളെ ലിറിക്സ് എഴുതിയിരിക്കുന്നത് റഫീഖ് അഹമ്മദ് ആണ്. ചുരുക്കത്തിൽ പറയുവാണെങ്കിൽ വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള വെൽ പാക്ഡ് എന്റർടൈനർ ആണ് മഹേഷിന്റെ പ്രതികാരം എന്ന് പറയുന്ന ഈ സിനിമ. ഇറ്റ്സ് എ പെർഫെക്റ്റ് വാച്ച് ഫോർ എവറി വൺ, സോ കൈൻഡ്ലി ഡോണ്ട് മിസ് ഇറ്റ്. ജ്യൂസ് 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 കുമ്മട്ടിക്ക ജ്യൂസ് മമ്മൂട്ടിക്കാക്ക് ഇഷ്ടപ്പെട്ട കുമ്മട്ടിക്ക ജ്യൂസ്.